CPM officer Kandere Kozhikode Vyapaka Akramam. Jilla committee officer in the Kundai Bombayarinu Purame, Vadakara, Cherodam. RSS Akramam Akramatilinum, P. Mohan Master, Rekshabetta, Talanari Reka. There is some name, some hotel police case at the top of the Samatinum Sporta was to the Rodana Pragaro Mana case. Jilil Hartal Purogamikiana. Ipol Mandri K. Raju, some side in the party of Sumer. One Nishikian died. The Arthatil, Namade Santanatu Rajatagaman and the Negalabangal Undaki Kundrikina Utter and the Lil. Namada Santanate, Kramsamadana Villa, Tagara Laka and Nula Lechetu Woody, Aswatan and the Peribadi Atana, any Nesam Mandiche, Tonum Mother. Party office in the Revula Akraman, Jilla Committee Office on CS Kanar and Ormail QND, Ula Yukatram, and CPM in the Jilla Committee Office on a broad day. Party office last time and little carry Akraman and another, other Garno Shalim, Angirika on the Sunday Allah, and the Matravala, Podivil, party a party of them, Hamilton name. അത്തരം പാർട്ടി ആസ്ഥാനങ്ങളിലേക്ക് കയറിയുള്ള ആക്രമണങ്ങളും മറ്റും അത് പൂർണ്ണമായി ഒഴിവാക്കുന്ന നിലയിലുള്ള ധാരണ പോലും ഉള്ളതാണ് അപ്പോൾ അതിനെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ഈ കാര്യത്തിൽ ആർഎസ്എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആലോചിച്ചുറച്ച് മനപൂർവ്വം കലാപം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഇപ്പോഴത്തെ ഈ കശാപ്പ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ നിയന്ത്രണങ്ങൾ ജനങ്ങൾക്ക് ആകെ അതിൽ വലിയ പ്രതിഷേധമാണുള്ളത് രാജ്യത്തൊട്ടാകെയും പ്രത്യേകിച്ച് കേരളത്തിൽ അതിനു വേണ്ടിയിട്ട് ഇന്നലെ നിയമസഭ പ്രത്യേകമായി കൂടിയിരുന്നു നിയമസഭയിൽ എല്ലാവരും യോജിച്ച ഒരു സമീപനമാണ് ബി ജെ പിയുടെ ഒരാൾ ഒഴിച്ച് ബാക്കിയെല്ലാവരും യോജിച്ച സമീപനമാണ് സ്വീകരിച്ചത് ആ സമീപനം ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന സമീപനമാണ് എന്നാൽ ആ ജനങ്ങൾ അംഗീകരിക്കുന്ന ആ സമീപനങ്ങൾ അത് ജനങ്ങളിടയിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് പാർട്ടി ഓഫീസ് ആക്രമണത്തെയും മറ്റ് സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിനെയും ഞാൻ കാണുന്നത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് പോയതിന് ഒരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് കാണുന്നത് പ്രജീഷ് സിപിഎം കോഴിക്കോട് വിസായ സി എച്ച് കണാറ സ്മാരക മന്ദിരത്തിന് നേരെ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് മന്ത്രി കെ രാജു ഓഫീസ് സന്ദർശിച്ച ശേഷം സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് ഇന്ന് രാവിലെ മുതൽ ഈ ആക്രമണം അറിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ മുതൽ നിരവധി പേരാണ് വിവിധ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്ന് കോഴിക്കോട് സി പി എം ഓഫീസിലെത്തി നേതാക്കളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കോഴിക്കോട് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമാണ് അതോടൊപ്പം തന്നെ സമാധാനപരവുമാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്നാൽ പെട്ടെന്ന് പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ ആയതിനാൽ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ ഹർത്താൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ തന്നെ വാഹനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒഴിവാക്കിയതായി എൽ ഡി എഫ് അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ മറ്റ് കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ തുറന്ന് പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല എന്നും അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ബസ് സർവീസുകൾ കെ എസ് ആർ ടി സി സർവീസുകളും അതോടൊപ്പം തന്നെ ദീർഘദൂര ബസ്സുകളുമെല്ലാം മറ്റ് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ബസ്സുകളുമെല്ലാം സുഗമമായി കടന്നു പോകുന്നു ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിൽ നടന്ന ഒരു ആക്രമണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു ശക്തമായ ഒരു ജനകീയ പ്രതിഷേധം എന്ന രീതിയിലാണ് ഈ ഹർത്താലിനെ കാണുന്നത് എന്ന് ഇന്ന് രാവിലെ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ തന്നെ വ്യക്തമാക്കിയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബോംബാക്രമണം നടന്ന സ്ഥലത്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും ബോംബ് സ്കോഡും എല്ലാം ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിയിരുന്നു ഫോറൻസിക് വിഭാഗം പ്രാഥമിക നിഗമനത്തിൽ എത്തിയത് ഉഗ്രസ്ഫോടന ശേഷിയുള്ള സ്റ്റീൽ ബോംബ് തന്നെയാണ് ഉപയോഗിച്ചത് മരണത്തിന് വരെ കാരണമായേക്കുന്ന തരത്തിലുള്ള സ്റ്റീൽ ബോംബ് ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബാണ് ഉപയോഗിച്ചതെന്നാണ് ഇവർ കണ്ടെത്തിയ പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തിയത് അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ മോഹനൻ മാസ്റ്റർക്ക് നേരെയും നടന്ന ഈ ആക്രമണത്തിൽ നടക്കാവ് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട് നിലവിൽ കേസെടുത്തിരിക്കുന്നത് 143 അന്യായമായി ഉള്ള വിശദാംശങ്ങളാണ് പാർട്ടി ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിലേക്ക് അടക്കം കടന്നതിന്റെ വിശദാംശങ്ങളാണ് സിജു നൽകിയത്